ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ ഡെക്കറേഷനും വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ 1.5 kilo ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 kilo മോൾഡിൽ വെച്ചിട്ടാണ്, 9 inch മോൾഡിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ വലിയ കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് മുട്ട നല്ലപോലെ എഗ് വൈറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിസ്കും ബൗളും നല്ല ക്ലീനായിട്ട് തുടച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യണം. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1.5 cup പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. 1.5 cup പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് 1.5 cup, പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1 cup ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരുമിച്ച് നമ്മൾ ബീറ്റ് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മുട്ട നല്ലപോലെ ഒന്ന് സ്റ്റിഫാക്കി എടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുട്ടയുടെ മഞ്ഞ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുഴുവൻ ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കരുത്, ഓരോന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓയിലാണ്. ഞാനിവിടെ ഓയിൽ 1/2 cup ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അധികം നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 teaspoon ബേക്കിംഗ് പൗഡറും 3/4 teaspoon ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും അതുപോലെ തന്നെ 1/2 cup മൈദയും അതുപോലെ തന്നെ 1/2 cup കൊക്കോ പൗഡറും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തതാണ്. അത് വീണ്ടും നമ്മൾ അരിച്ചതിലോട്ട് ചേർക്കുകയാണ്. കുറേശ്ശെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമ്മൾ 1/2 cup പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പാലും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ മിക്സാക്കി എടുക്കുന്നത്. വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ മിക്സാക്കി എടുക്കാനായിട്ട്. ഫാസ്റ്റായിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ മുട്ട പൊങ്ങിയതൊക്കെ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബാക്കി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ബാറ്റർ നമുക്ക് ഒരു 9 inch പാനിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ ഒരു 35 minutes 180 degrees നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അതിന് മുമ്പായിട്ട് 10 minutes നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടണം. അതും 180 degrees തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടണം കേട്ടോ. അതും തന്നെയല്ല, നമുക്കിത് ബിരിയാണി പോട്ടിലോ കുക്കറിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, സെയിം റെസിപ്പി. ഇനിയിപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗനാഷെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 cup വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടായി വരുന്ന ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് 1 cup ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1:1 ratio നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1 cup ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കാം. ചൂട് തട്ടുമ്പോൾ തന്നെ നല്ലപോലെ അലിഞ്ഞ് വരും. ഈ ഒരു സമയത്ത് നമുക്ക് 1 tablespoon ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മളെ ഗനാഷ് ഇപ്പോൾ നല്ല ഷൈനി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് ഇപ്പോൾ 35 minutes കഴിഞ്ഞപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്യൂർ കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലപോലെ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ തയ്യാറാക്കിയ ഗനാഷ് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ സെറ്റാവും. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്കിനെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്.
കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഈ കേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് മൂന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ കേക്ക് മൂന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം വേണം നമ്മൾ 2.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം ഇനിയൊരു വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഗനാഷാണ് 2 ടേബിൾ സ്പൂൺ ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ നമ്മൾ പഞ്ചസാരയോ അതുപോലെ തന്നെ വേറെ എസൻസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഗനാഷ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗനാഷും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണേ നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലിപ്പോൾ ക്യാമറയിൽ പെട്ടിട്ടില്ല ഷുഗർ സിറപ്പ് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഗനാഷ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഫുള്ള് ഗനാഷ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗനാഷ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കണമെങ്കിൽ അതും ആവാം കേട്ടോ അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഗനാഷിനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം അതും കൂടി വെച്ച് കൊടുത്തിട്ട് സെയിം പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ ലെയറും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ഫുള്ള് വിപ്പിംഗ് ക്രീം വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട് വിപ്പിംഗ് ക്രീം നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ മുകളിൽ ഗനാഷൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് ഫിനിഷിങ് കിട്ടിയാൽ മാത്രം മതി നല്ലപോലെ എല്ലാ സൈഡിലും നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി സൈഡിലൊക്കെ നമ്മൾ ഹോൾസ് ഉള്ള സ്ഥലത്തൊക്കെ വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ് ഹാഫ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡയറി മിൽക്കിൻ്റെ ഷോർട്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തത് അപ്പോൾ വളരെ ഈസിയാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ വട്ടത്തിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് നേരത്തെ എടുത്ത് വെച്ച ഗനാഷ് ഉണ്ടല്ലോ ഒരു 6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ഗനാഷാണ് ഇത് ഇതുപോലെ നമ്മൾ തണുത്ത കേക്കിലോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക സൈഡിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നല്ല ഫിനിഷിങ്ങിൽ വരണമെന്നില്ല ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കാരണം ഈ ഒരു കേക്ക് ഈ ഒരു സ്റ്റൈലിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ താഴേക്ക് കുറച്ച് ഡ്രിപ്പ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേക്ക് കാണാനായിട്ട് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഈ ഒരു കേക്ക് നമ്മൾ തലേ ദിവസമാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടും കേക്ക് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പിറ്റേ ദിവസം എടുത്തതാണ് നല്ലപോലെ സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾ പേരും കൂടി എഴുതി കൊടുക്കുമ്പോൾ നല്ലൊരു സ്റ്റൈലായിരിക്കും നമ്മുടെ കേക്ക് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം